അപ്പോൾ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അലക്സ് സ്ലാം മുഹമ്മദ് ചേരുന്നു തിരുവനന്തപുരത്ത്. അലക്സ്, എന്താണ് അടുത്ത മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്? ഏതൊക്കെ ജില്ലകളിലാണ് തിരുവനന്തപുരത്ത് പെയ്ത പോലെ മിന്നൽ മഴ പ്രതീക്ഷിക്കണം അലക്സ്? ഹാഷ്മി, ഇതിലേറ്റവും പ്രധാനം കേരളത്തിലും തമിഴ്നാട്ടിലും തുലാവർഷം എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരു ദിവസം വൈകിയാണ് തുലാവർഷം എത്തിച്ചേർന്നിട്ടുള്ളത്. തുലാവർഷം പൊതുവിൽ ദുർബലമായിരിക്കും, അതിന്റെ തുടക്കം ദുർബലമായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ച് സ്ഥിതി വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. കാരണം സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും മധ്യ തെക്കൻ കേരളത്തിലെയും മലയോര മേഖലകളിലും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തീരമേഖലയിലും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പക്ഷേ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അറബിക്കടലിൽ നേരത്തെ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് തേജ് ചുഴലിക്കാറ്റായി മാറിയിട്ടുണ്ട്. തേജ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിൽ. അത് വരുന്ന 36 മണിക്കൂറിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും. തുടർന്ന് തേജ് വരുന്ന ബുധനാഴ്ച രാവിലെയോടെ ഒമാൻ, യമൻ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തേജ് ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തിന് ഭീഷണിയല്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ പൊരുൾ. പക്ഷേ ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടും എന്നുള്ളതാണ് പ്രധാനം. അതുമാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമുണ്ട്. അത് നാളെയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. പോരാത്തതിന് കൊമോറിൻ മേഖലയിൽ ഒരു ചക്രവാത ചുഴിയും തുടരുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാകും. അതിനാൽ ഈ തുലാവർഷം ശക്തി പ്രാപിക്കും അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഹാഷ്മി, അലക്സ് റാമുദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അടുത്ത 5 ദിവസം പല മേഖലകളിലും കടുത്ത മഴ ഉണ്ടാവും. പേടിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഒരു ചെറിയ ജാഗ്രത വേണം എന്ന് പറയുകയാണ് നമ്മുടെ കാലാവസ്ഥാ എക്സ്പെർട്ട് അലക്സ് റാം മുഹമ്മദ്.